അക്ഷയ്, ഇപ്പൊ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും വിജയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 20 മണ്ഡലങ്ങളിലെയും റിസൾട്ട് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും കേരളം ഈ വട്ടം, അതായത് ഈ വട്ടം തിളങ്ങുന്നത് നീലയിൽ തന്നെയായിരിക്കും. അതെ, 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു കയറുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് കേരളത്തിൽ ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ ആകെ ഉറ്റുനോക്കിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അതായത് അടൂർ പ്രകാശ് വളരെ ടൈപ്പായിട്ട് നിന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശും ആ ബി ജോയും തമ്മിലുള്ള കനത്ത മത്സരം തന്നെയാണ് ആറ്റിങ്ങലിൽ നടന്നുകൊണ്ടിരുന്നത്. അവസാനം ഒരു ഫോട്ടോ ഫിനിഷ് പോലെ അടൂർ പ്രകാശ് 1700+ വോട്ടുകൾക്ക് ജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആറ്റിങ്ങലിൽ കണ്ടു. നമുക്ക് മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഒന്ന് നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ 4 തവണയും ശശി തരൂർ വിജയിച്ചു കയറുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ശശി തരൂർ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു മെജീഷ്യനെ പോലെയാണ്. കഴിഞ്ഞ വട്ടവും അദ്ദേഹത്തിന്റെ ഒരു വോട്ടിംഗ് നില എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എപ്പോഴും താഴത്തോട്ടായിരിക്കും. അതെ, പിന്നീട് കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു തീരദേശ മേഖലകളിലെ വോട്ടുകൾ അവസാനം എണ്ണുന്നതാണായിരിക്കാം അദ്ദേഹം അവസാന ഘട്ടത്തിൽ മുന്നിലെത്തുന്ന ഒരു സാഹചര്യം. നമ്മൾ പറയുന്നത് അടിച്ച് കയറി വാ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കയറി പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, 15,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ 4 തവണയും തിരുവനന്തപുരത്ത് വിജയിച്ച് കയറിയിരിക്കുന്നത്. അവിടെ ബി ജെ പി ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർ നല്ല രീതിയിൽ മത്സരിച്ചു, പക്ഷേ ശശി തരൂറിനെയാണ് തിരുവനന്തപുരം ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടൂർ പ്രകാശിനൊപ്പമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം തന്നെയായിരുന്നു. ഇത്രയും മാത്രം ഒരു എന്താ പറയണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടം, ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. കാരണം 3 പാർട്ടികളും ശക്തമായി മത്സരിച്ച ഒരു മണ്ഡലം. വി ജോയ് ജയിക്കുമെന്ന് ഇടതുപക്ഷം അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അടൂർ പ്രകാശിന്റെ ഒപ്പം തന്നെയാണ്, അവരുടെ സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം മാറ്റങ്ങൾ നിലകൊണ്ടു എന്ന് പറയാം അല്ലേ. അതെ, അടൂർ പ്രകാശിനോട് പ്രേക്ഷകർ പറയുകയാണ് കേറി വാ. അതെ, ഇനി നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. മികച്ച പാർലമെന്റേറിയനായ കൊല്ലങ്ങാരുടെ സ്വന്തം എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, തുടക്കത്തിൽ തന്നെ ലീഡ് നിലവിലായിരുന്നു. മുകേഷിനെ നമുക്ക് ആ ഒരു സീനിലൊന്നും കാണാൻ തന്നെ ഉണ്ടാവാത്ത ഒരവസ്ഥയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. 1,48,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു കയറിയത്. ഇനി നമ്മൾ പത്തനംതിട്ട മണ്ഡലം നോക്കുകയാണെങ്കിൽ ആന്റോ ആന്റണി വീണ്ടും പത്തനംതിട്ടയിൽ വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ. നല്ലൊരു ലീഡ് നില ഉയർത്തിയ വ്യക്തി തന്നെയായിരുന്നു. തൊട്ടു പുറകിൽ തന്നെ തോമസ് ഐസക്, എപ്പോഴും ആന്റോ ആന്റണി തന്നെയായിരുന്നു അവിടെ ഒരു മേജർ ലീഡ് കാഴ്ചവെച്ചത്. കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി മാവേലിക്കര നോക്കാം. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, യു ഡി എഫിന്റെ കരുത്തനായ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും വിജയിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ വലിയ ഭൂരിപക്ഷം, 9,000+ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഭൂരിപക്ഷമാണ് 9,000 എന്നൊക്കെ പറയുന്നത്. തൊട്ടു പിന്നിൽ തന്നെ സി അരുൺകുമാർ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ, എന്നുവെച്ചാൽ വളരെ ടൈറ്റ് ആയൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നിലിന് കൊടുക്കാൻ സി അരുൺകുമാറിന് സാധിച്ചു. കൊടുക്കുന്നിലിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഒരു പിറന്നാൾ സമ്മാനമായി തന്നെ അദ്ദേഹത്തിന് ഈ ഒരു വിജയം ലഭിച്ചു എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന് വിജയവും ആഘോഷിക്കാം. അതെ, ബർത്ത്ഡേയും ആഘോഷിക്കാം. ഇനി നമുക്ക് ആലപ്പുഴ നോക്കാം. ആലപ്പുഴ കെ സിയുടെ തട്ടകം കെ സി തന്നെ എടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിജയിച്ചു കയറുന്ന കാഴ്ച 62,000+ വോട്ടുകൾക്കുള്ള വിജയമാണ്. അതെ, ആലപ്പുഴയിൽ മറ്റു സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് കുറച്ചെങ്കിലും മുൻപിൽ നിന്നിരുന്നത്. അതെ, ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ പറ്റിയ ഒരു മണ്ഡലമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, കാരണം കെ സിയുടെ തട്ടകമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. എ എം ആരിഫ് എന്ന് പറഞ്ഞ കനലൊരു തരി ഇപ്രാവശ്യം അണഞ്ഞ ഒരവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് കോട്ടയം മണ്ഡലം നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിനൊപ്പം വിജയിച്ചു കയറുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വട്ടം തോമസ് ചാഴിക്കടൻ മത്സരിച്ച മണ്ഡലം വിജയിച്ച സ്ഥലമാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കിയുടെ കാര്യമൊന്നും നോക്കാനില്ല. തുടക്കം മുതലേ ഡീൻ കുര്യാക്കോസ് വളരെ മികച്ച ലീഡിൽ നിന്നിരുന്ന സ്ഥലം അദ്ദേഹം തന്നെ വിജയിച്ച് കയറിയിരിക്കുകയാണ്. സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഡീൻ കുര്യാക്കോസ് ജയിക്കും എന്ന കാര്യത്തിൽ. 1,33,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് ഇടുക്കി നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോവാം. ഇനി നമ്മൾ എറണാകുളം മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളത്തിന് സ്വന്തം ഹൈബീഡൻ 2,50,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ജനപിന്തുണയുള്ള ഒരു വ്യക്തി തന്നെയാണ്. വ്യക്തിയിലുൾപ്പെടെ നല്ലൊരു പൊളിറ്റീഷ്യനും കൂടിയാണ്. അതെ, എം എൽ എ ആയിരിക്കുമ്പോഴും എം പി ആയിരിക്കുമ്പോഴൊക്കെ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച്
നമുക്ക് എല്ലാവർക്കും അത്രയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഹൈബി ഇഡൻ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് എറണാകുളത്തിന്റെ വിജയം വളരെ പ്രെഡിക്റ്റബിൾ. അതെ, ആരും ഒരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് എറണാകുളത്ത് കാണാനുണ്ടായിരുന്നില്ല. നീ ചാലക്കുടിയിലേക്ക് പോകാം. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, സിറ്റിംഗ് എം പി ആയിരുന്ന ബെന്നി ബെഹനാൻ കോൺഗ്രസിനൊപ്പം വിജയിച്ച് കയറിയിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. നല്ല ലീഡ് നിലയുണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും നല്ല ലീഡ് നിലയുണ്ടായിരുന്നു. 63,000-ൽ അധികം വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയെടുത്തിട്ടുണ്ട്, ഭൂരിപക്ഷം നേടിയെടുത്തിട്ടുണ്ട്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആയിരുന്നു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്. ആദ്യം അദ്ദേഹം കുറച്ച് ശക്തനാണെന്നൊക്കെ പറയുകയുണ്ടായി, പക്ഷേ പിന്നീട് അതെ ബെന്നി ബെന്നി ബെഹനാൻ മാത്രമാണ് ചാലക്കുടിയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ എനിക്ക് തോന്നുന്നു പൾസ് പോയിന്റ് ആണ് തൃശ്ശൂർ. അതായത് നമ്മുടെ കേരളത്തിലേക്ക് ഒരു താമര വിരിഞ്ഞു എന്ന് പറയാം. ആദ്യത്തെ താമര മുട്ടിട്ടിരിക്കുകയാണെന്നൊക്കെ പറയാല്ലേ. അദ്ദേഹത്തിന്റെ വലിയൊരു വിജയം ശരിക്കും പറഞ്ഞാല് വോട്ട് തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിജയം എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അതെ, ചെറിയൊരു ഭൂരിപക്ഷത്തിൽ സുനിലേട്ടൻ ഇടയ്ക്കൊക്കെ കയറി വന്നിരുന്നെങ്കിലും പിന്നീട് സുരേഷ് ഗോപിയുടെ ഒരു അദ്ദേഹത്തിന് അത്രയും വലിയ വിജയാഘോഷങ്ങളാണ് തൃശ്ശൂർ നടക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരിക്കലും ബി ജെ പി വരില്ല എന്ന് പറഞ്ഞ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നതോ അദ്ദേഹം തന്നെയാണ്. 74,000-ൽ അധികം വോട്ടിന് ഭൂരിപക്ഷം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തു എന്ന് പറയാം. ഓക്കെ, അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂരാണ് ഇപ്രാവശ്യത്തെ ഇടതുപക്ഷത്തിന്റെ കണലൊരു തടി എന്ന് പറയുന്നത്. ആകെ ചുവപ്പ് വിരിഞ്ഞ ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. കെ രാധാകൃഷ്ണൻ, മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് അവിടെ വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വെറും 20,000-ൽ അധികം വോട്ടുകൾ മാത്രമാണ്. നേരിയ ഭൂരിപക്ഷത്തിനുള്ള വിജയമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ വിജയം അത് നേരത്തെ തന്നെ അദ്ദേഹം ഉറപ്പിച്ചിരുന്നു എന്ന് പറയാം. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന് അതെ ഭൂരിപക്ഷം കുറവാണ്. നേരത്തെ തന്നെ അദ്ദേഹം ലീഡ് ഉയർത്തിയിരുന്നു. സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസ് ആയിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ ആലത്തൂർ മാത്രം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ആലത്തൂരല്ലാതെ നമുക്ക് രണ്ടാമതായി കിട്ടുന്നത് ആറ്റിങ്ങലായിരുന്നു. അതെ, പക്ഷെ ആറ്റിങ്ങലിൽ അവസാന നിമിഷം കഴിഞ്ഞു പോയ അവസ്ഥയിലാണ് ആലത്തൂര് മാത്രമായിട്ട് എൽ ഡി എഫിന് സ്വന്തമായി. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് വി കെ ശ്രീകണ്ഠൻ നിലനിർത്തിയിരിക്കുകയാണ്. സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. അത് നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പാലക്കാട് കാണാൻ സാധിച്ചത്. എ വിജയരാഘവനായിരുന്നു അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. നമ്മൾ ആദ്യം ഒന്ന് കണ്ടെങ്കിലും പിന്നെ വിജയരാഘവൻ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയേണ്ടത് ഒരു ചിഹ്നം പോലും, അതെ, ഒരു പൊടി പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ വിജയരാഘവനെ കാണാണ്ടായ ഒരു സാഹചര്യം പാലക്കാട്. അതെ, വി കെ ശ്രീകണ്ഠൻ തോൽക്കുമെന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തെ പാലക്കാട് കൈവിട്ടില്ല എന്ന് നമുക്ക് പറയാം. അല്ലെ, അത്യാവശ്യം നല്ലോണം ലീഡ് നിലയുണ്ട് അദ്ദേഹത്തിന്. ഏകദേശം 75,000-ൽ അധികം അതെ ലീഡ് ഞാൻ അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ, പൊന്നാനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ അബ്ദുൾ സമദ് സമദാനി അല്ലാതെ മറ്റൊരു പേര് ചിന്തിക്കാൻ പോലുമില്ല. അദ്ദേഹം തന്നെയാണ് അവിടെ 2,50,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എതിർത്തുന്നത് ഇടതുപക്ഷത്തിലെ കെ എസ് ഹംസയാണ്. അതെ, പുള്ളിക്കാരൻ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു തന്ത്രപരമായിട്ട് പരീക്ഷണമായിരുന്നു ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം അയാളുടെ തുടക്കത്തിൽ തന്നെ പറയാം. പക്ഷേ തുടക്കത്തിൽ തന്നെ അബ്ദുൾ സമദ് അദ്ദേഹത്തിന്റെ ഒരു ലീഡ് നില ഉയർന്നു. പിന്നെ ആരെയും കാണാനില്ലായിരുന്നു. അതെ അതെ, ഒരു വ്യക്തമായ ലീഡിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തിന് സിറ്റിംഗ് എം പി ആയിരുന്നു. ഇപ്രാവശ്യം പൊന്നാനിയിൽ മത്സരിച്ചും അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ഇത്തവണ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൊന്നാനിയിലെ സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറാണ്. മലപ്പുറവും വ്യത്യാസങ്ങൾ നോക്കിയാൽ മലപ്പുറവും പൊന്നാനിയും മാറി മാറി വരുന്നു. അതായത് രണ്ടും മുസ്ലിം ലീഗിന്റെ സീറ്റുകളാണ് രണ്ടുപേരെയും മാറ്റി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചിരിക്കുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ലീഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ശേഷം 318,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹം ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മലപ്പുറത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം ജനപിന്തുണ്ട് എന്നുള്ളത്. തീർച്ചയായും അതാണ് മലപ്പുറത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. മലപ്പുറത്ത് വി വസീർ സിറ്റിംഗ് എം എൽ എ ആണ്, അദ്ദേഹം മത്സരിച്ചിരുന്നു, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. മുഹമ്മദ് ബഷീർ ആണ് അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കിക്കാണുന്നത് കോഴിക്കോട് മണ്ഡലമാണ്. കോഴിക്കോട് മണ്ഡലത്തില് ജയിച്ചിട്ടുള്ളത് എം കെ രാഘവൻ, അദ്ദേഹം തന്നെയാണ് ആദ്യ തൊട്ട് ലീഡ് നില ഉയർത്തിയിരുന്നത്. അതെ അതെ, സിറ്റിംഗ് എം പി കൂടിയാണ് എം കെ രാഘവൻ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് അവിടെ വിജയിച്ച് കയറിയത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? പക്ഷേ 146,000-ത്തിനും മേലെ. അതെ അതെ, നല്ലൊരു ഭൂരിപക്ഷം ജയിച്ചു കയറിയ കോഴിക്കോടിന്റെ രാഘവേട്ടൻ എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എളമരം കഴിയുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഒരു മുതിർന്ന നേതാവിനെ നിർത്തിയിട്ട് പോലും
രാഘവൻ ഏട്ടനെ ഒരു ചെറിയ കോട്ടം വരുത്താൻ പോലും പറ്റിയില്ല. പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു MLA പോലും കോൺഗ്രസിൽ നിന്ന് ഇല്ലാത്തൊരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. എന്നിട്ടും അവിടെ കോൺഗ്രസിന്റെ ഈ ഭൂരിപക്ഷം കാണുമ്പോൾ അത് ശരിക്കും ഞെട്ടലുണ്ടോ? അത് ശരിക്കും സൂപ്പർ ആണെന്ന് പറയാം. ശരിക്കും ഒരു വലിയ സംഭവമാണ്, വലിയൊരു സംഭവമാണ്. അത് ശരിക്കും ഒരു വലിയ സംഭവം തന്നെയാണ് അല്ലേ? ശരിക്കും ശരിക്കും പറഞ്ഞാല് മാജിക് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. നിറം അതെ. ഇനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ഞങ്ങൾ പറയേണ്ട ആവശ്യകതയൊന്നും ഇല്ല. രാഹുൽ ഗാന്ധി അദ്ദേഹം തന്നെയാണ് അതെ വിജയിച്ച് കയറിയിരിക്കുകയാണ്. 364,000+ വോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയിരിക്കുന്നത്. അണിരാജയെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് അണിരാജയെയും കെ സുരേന്ദ്രനെയും എല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം. ഒരു സൂപ്പർ വിജയം തന്നെയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലേ? വയനാട്ടിലെ സൂപ്പർമാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം, രാഹുൽ ഗാന്ധിയുടെ ആ മുന്നേറ്റം നമുക്ക് കാണുമ്പോൾ. ഓക്കെ, അടുത്തത് നമുക്ക് വടകരയാണ്. വടകരയും ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പാലക്കാട് നിന്ന് വണ്ടി കൊണ്ടുവന്ന ഷാഫി പറമ്പിൽ വിജയിച്ച് കയറിയിരിക്കുന്ന ഒരു കാഴ്ച, ശൈലജ ടീച്ചർ നിഷ്പ്രഭമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ നിന്ന് വരുന്നത്. പറയുന്നത് ഞാൻ വെറുതെ അല്ല വന്നത്, വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. അതെ, എന്തായാലും വടകരയുടെ പുതിയ അപ്പള എന്നാണ് ഷാഫി പറമ്പിൽ എല്ലാവരും വിളിച്ചിരുന്നത്. എന്തായാലും ഈ ഷാഫി പറമ്പിൽ കുറച്ചു കാലം വടകരയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 100,000+ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ വടകര സ്വന്തമാക്കിയിരിക്കുന്നത്. അതെ, നല്ല ഭൂരിപക്ഷമാണ്. കാരണം ശൈലജ ടീച്ചറെ പോലെ ഒരു ശക്തിയായ കാൻഡിഡേറ്റ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മികച്ചതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിയ ആളാണ് ശൈലജ ടീച്ചർ. അവരെയാണ് 100,000+ വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ. അതാണ് നമുക്ക് ഷാഫി പറമ്പിൽ എന്താണ് എന്ന് നമുക്ക് തോന്നുന്നത്. നമുക്ക് വോട്ടിംഗ് നില കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാജിക് തന്നെയാണ്. അതെ, തീർച്ചയായും കോൺഗ്രസ് വളരെയധികം മുന്നേറിയ ഒരു തിരഞ്ഞെടുപ്പായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ എന്തായിരിക്കും ശില്പ അങ്ങനെ കാരണം? അതിന് ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭരണവിരുദ്ധതയാണ്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനോടുള്ള ജനത്തിന്റെ രോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ആൾക്കാരാണ് അതിന്റെ വിധി എഴുതിയത്. അതെ, എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഇനി അടുത്തത് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ കെ സുധാകരൻ, KPCC അധ്യക്ഷനായ, സിറ്റിംഗ് MP ആയ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ സുധാകരൻ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ശില്പ, അതായത് കണ്ണൂർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായിരുന്നില്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയാണ്. എന്തുകൊണ്ടാണ് അവിടെയും? പക്ഷേ കുറച്ച് കാലങ്ങളായി അത് സുധാകരന്റെ കോട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MP ജയരാജൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ജില്ലാ നേതാവിത്വമുള്ള ഒരു നേതാവാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ മലർത്തിയടിച്ചിട്ടാണ് സുധാകരൻ അവിടെ വിജയിച്ചിരിക്കുന്നത്. അതും 100,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. മികച്ച വിജയം തന്നെയാണ്. സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും മത്സരിച്ചിട്ട് അദ്ദേഹം ഇത്രയും വോട്ടുകൾ നേടിയിട്ടുണ്ടെങ്കിൽ സംഭവം തന്നെയാണ്. ഇനി അവസാനമായി കാസർഗോഡ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിരിക്കുകയാണ്. പറയേണ്ട കാര്യം തന്നെയല്ല, തുടക്കം മുതൽ അദ്ദേഹം തന്നെ ലീഡ് ചെയ്തിരുന്നു അദ്ദേഹമാണ്. പക്ഷേ കാസർഗോഡ് ബാക്കിയുള്ളവർ നിർബലമായിരിക്കുകയാണ്. കാരണം വേറെ ആർക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഉയർച്ച നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അതാണ് ഇപ്പോ കേരളത്തിന്റെ ഒരു ലോക്സഭാ ഫലത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസും ഒരിടത്ത ഇടതുപക്ഷവും ഒരു സ്ഥലത്ത് NDA വിജയിച്ചുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേരളം ഈ വട്ടവും തിളങ്ങിയിരിക്കുന്നത് നീല കളറിലാണ്. അതെ, കോൺഗ്രസിന്റെ ഒരു വലിയ ഉയർച്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ബൈ ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയാണ് മാറി മറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നുണ്ട്, കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. നന്ദി, നമസ്കാരം.